വെച്ചിരിക്കുമ്പോഴാ ഇത് നമ്മളുടെ കൂടെ ഉടലിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ധ്യാൻ ധ്യാൻചേട്ടനാണ് വെൽക്കം ടു ദോചേട്ട അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് ധ്യാൻചേട്ടൻ ആണ് വരുന്നതെന്ന് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്തേ പറ്റൂ എന്തെങ്കിലും ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു േട്ടാ നടക്കത്തില്ല വേറെ ആരെയും ഇന്റർവ്യൂ ചെയ്യാൻ സമ്മതിക്കത്തില്ല അങ്ങനെ കാത്തി കാത്തിരുന്നില്ല ഇപ്പൊ അതുപോലെ തന്നെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രഷണ്ടായിരുന്നു പണ്ട് അറിയാലോ ഒരു പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞു എന്നെങ്ങനെ അപമാനിക്കരുത് ഇല്ല ഇല്ല അത് ഞങ്ങൾ കളയുന്നില്ല അത് ഇനി കൊറേ നാള് കൊണ്ടുപോകും അപ്പൊ അത് ആരാണെന്നറിയാലോ ഒന്നും കുഞ്ഞു അപ്പോ ആ ഒരു ക്രഷ് ആയിട്ട് ഒരു ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പക്ഷെ അത് ക്രഷും എന്നുള്ള രീതിയിലല്ല ഒരു അമ്മയും ആയിട്ട് അയ്യോ അത് വേണ്ട അപ്പോ എങ്ങനെയായിരിക്കും ഒരു ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യും അത് അമ്മയുടെ മടി കിടക്കാം നമ്മൾ ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ ആൾക്ക് വയസ്സാ ഞാൻ എടുത്തു പറയേണ്ട ഒരു ഡയറക്ടറിന്റെ ശരിക്കും നടന്ന കഥയാണ് അയാളുടെ ജീവിതത്തിൽ ഇത് സത്യമായ കാര്യമാണോ അതോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ അപ്പോ പുള്ളിക്ക് നടന്നത് ഇമോഷണൽ ആയിരുന്നു കള്ളവടി വെക്കാൻ പോകുന്നതാണ് ബേസിക്കലി ബേസിക്കലിടണ്ണി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി ഞാൻ അപ്പോ അത് പുള്ളിയുടെ ജീവിതത്തിൽ നടന്ന ഒറിജിനൽ ഇൻസിഡന്റ് വിഷയത്തിൽ അതുകൊണ്ട് നമുക്കിത് എവിടെ എന്തൊക്കെ ചെയ്യണോ അതെ പിന്നെ അപ്പൊ ഞങ്ങൾ തമ്മിൽ പെട്ടെന്ന് കണക്റ്റായി എനിക്ക് അറിയാം എക്സ്പീരിയൻസ് ഞാൻ പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല മദ്രചാടി അങ്ങനത്തെ പരിപാടി ഒന്നില്ല മാറ്റം അത് ഡെയിലി വളരെ മാന്യമായി ഫ്രണ്ട് അല്ല നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും ഇത് കഥ പറഞ്ഞു പറഞ്ഞപ്പോ എവിടെങ്കിലും ഞാനൊക്കെ ഇരുപത് വയസ്സിലൊക്കെ വീട്ടിൽ അച്ഛനും ഒന്നും ഇല്ലാത്ത സമയത്തേ പോലുള്ളൂ പുള്ളി അങ്ങനെ ആയിരുന്നില്ല വീട്ടിലെല്ലാരും നമ്മളീ നാണം വരുത്തല്ലോ ഇത് ഞാൻ ഇരുന്നാ ശരിയാവത്തില്ല ഞാൻ ഇറങ്ങിയാ മാഷേ